കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് ഏറ്റുമാനൂരിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭ തീരുമാനം. മാർക്കറ്റിലെ പാതയോരങ്ങളിലുമുള്ള വ്യാപാരങ്ങൾക്ക് നിയന്ത്രണമുണ്ടാവും. കോട്ടയം ആർഡിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനമായത്. കോവിഡ് വ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ മത്സ്യ മാർക്കറ്റിലടക്കം പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആർഡിയുടെയും തഹസിൽദാരുടെയും സാന്നിധ്യത്തിൽ നഗരസഭയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ തീരുമാനമായത്. കൂടുന്നതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ മാർക്കറ്റിലിപ്പോൾ ഒരു ഒറ്റ എൻട്രൻസിലേക്ക് കയറി വേറൊരു എൻട്രൻസിലേക്ക് പുറത്തേക്ക് പോകുന്ന രീതിയിൽ ആണ് നമ്മളിപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. മാർക്കറ്റിൽ മത്സ്യ മാർക്കറ്റിലാണെങ്കിലും ലേലം പൊതു ലേലം നടത്താതെ വിപണനം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഈ മാർക്കറ്റിന് മുന്നിൽ കയറി വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവറെയും അവരുടെ ഡീറ്റെയിൽസും എല്ലാം മത്സ്യ മാർക്കറ്റിൻ്റെയും നടത്തിപ്പുകാർ, ചെറുകിട വ്യാപാരികൾ, മാംസ വ്യാപാരികൾ എന്നിവരുടെയെല്ലാം സാന്നിധ്യത്തിലായിരുന്നു പ്രത്യേക യോഗം. രോഗവ്യാപനം തടയുവാൻ കർശനമായ നടപടികളിലേക്ക് നഗരസഭ നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് നഗരസഭാ അധ്യക്ഷനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നൽകുന്നത്. മുനിസിപ്പാലിറ്റിയിലുള്ള മുഴുവൻ വഴിയോര കച്ചവടവും മത്സ്യം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള പച്ചക്കറി ഉൾപ്പെടെ മുഴുവൻ പലവ്യഞ്ജന കഴിച്ചും രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ ആർഡിഒ നിർദ്ദേശം തന്നിട്ടുണ്ട്. ആ ആർഡിഒയുടെ ഉത്തരവ് വെച്ചിട്ട് മുഴുവൻ കാര്യങ്ങൾ ചെയ്യും. പരിശോധനകൾക്കും സാനിറ്റൈസേഷൻ വെക്കണം. അതെല്ലാം സ്വന്തം ചെലവിൽ അവരുടെ ചെലവിൽ അത് നടത്തും. ഉത്പാദനമായ സഹകരണങ്ങൾ സംസ്ഥാനത്തും ലോകത്തും വലിച്ചു വരുന്ന സാഹചര്യങ്ങൾ മാത്രമല്ല, ഏറ്റുമാനൂരിൽ 6 കേസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഉറവിടമില്ലാത്ത അല്ലെങ്കിൽ ആരാണ് രോഗികളെന്ന് തിരിച്ചറിയാൻ രീതിക്ക് കാര്യങ്ങൾ പോവുകയാണ്. മത്സ്യ മാർക്കറ്റും നമ്മൾ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടമാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത നമുക്ക് വേണം. സെപ്പറേറ്റ് അല്ല ഇത്. ഏറ്റുമാനൂർ മത്സ്യ മാർക്കറ്റിൻ്റെ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമാക്കാൻ തീരുമാനിച്ചു. ഒന്നാമത് കാരണം മത്സ്യ മാർക്കറ്റിൽ വരുന്ന വാഹനങ്ങൾ കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്യുക, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, കൃത്യം അതിൻ്റെ അൺലോഡിങ്ങിനുള്ള സമയം കൃത്യമാക്കുക, എക്സിസ്റ്റും എൻട്രൻസും ഒരേപോലെ ആക്കുക, വൺവേ സംവിധാനം ഉണ്ടാക്കും. കാരണം ഇവിടെ ആദ്യം വരുന്ന എക്സിറ്റ് വരുന്ന വണ്ടി അവിടെ വെച്ച് പോലീസിൻ്റെയും മറ്റുള്ള അതിൻ്റെ സെക്യൂരിറ്റി സ്ഥാനത്ത് പരിശോധിക്കും. പരിശോധിച്ച് തെർമൽ സ്കാനർ പരിശോധന നടത്തി അത് സാനിറ്റൈസർ ചെയ്ത് അവർക്ക് സ്റ്റിക്കറും കൊടുത്ത് നേരെ മത്സ്യ മാർക്കറ്റിൽ വിടുന്നു. അവിടെ 2 മണിക്കൂറിനുള്ളിൽ അത് ഇറക്കി കഴിയുന്നു. അതിനുശേഷം എൻട്ര എക്സിറ്റിലൂടെ അവർ പുറത്തേക്ക് പോകുന്നു. ആ സംവിധാനം കർശനമാക്കും. പിന്നെ നമ്മളൊന്ന് പിന്നെ സ്റ്റിക്കറില്ലാത്ത ഒരു വാഹനവും നമ്മുടെ പ്രിമൈസിൽ ഉണ്ടാകാൻ പാടില്ല. നഗരസഭാതല നിരീക്ഷണ സമിതിയുടെ യോഗവും ആർഡിഒയുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി നഗരസഭയിൽ വിളിച്ചു ചേർത്തിരുന്നു. രോഗവ്യാപനം തടയുവാൻ നഗരസഭ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന താക്കീതായും മുന്നറിയിപ്പായുമാണ് യോഗത്തിൽ മിക്ക കൗൺസിലർമാരും പ്രതികരിച്ചത്. അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തു പോകണം. ഇല്ല എങ്കിൽ ഈ പിന്നെ സമൂഹ വ്യാപനം പിന്നെ വരും ദിവസങ്ങളിൽ ഏറ്റുമാനം തടസ്സങ്ങളുണ്ടാവും. അന്നേരം നമ്മൾ എടുത്ത് വർത്താൻ അതിൻ്റെ കാര്യമില്ല. പിന്നെ ഒരു കാര്യം, കൗൺസിലർമാർക്ക് ഇവിടെ എടുത്ത തീരുമാനം കൗൺസിലർമാർക്ക് രേഖാമൂലം കൊടുക്കണം. അത് കൊടുക്കാത്തതിന് കുറവാണ് ഈ സംഭവിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ 6 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും രോഗവ്യാപനം തടയുന്നതിനുള്ള മുന്നൊരുക്കത്തിൻ്റെയും മുൻകരുതലിൻ്റെയും ഭാഗമായാണ് നഗരസഭാ പരിധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നഗരസഭാ അധികൃതർ തയ്യാറെടുക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മത്സ്യ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഏറ്റുമാനൂരിലാണ്. ഇവിടെ നിന്നും മത്സ്യം വാങ്ങി 1500-ലധികം ചെറുകിട കച്ചവടക്കാർ ഇരുചക്ര വാഹനങ്ങളിലും മറ്റും മത്സ്യക്കച്ചവടവും നടത്തുന്നുണ്ട്. ഹോൾസെയിൽ മത്സ്യ മാർക്കറ്റിൽ മത്സ്യവുമായി എത്തുന്ന എല്ലാ വാഹനങ്ങളും ഇനി മുതൽ നഗരസഭാ ഹെൽപ്പ് ഡെസ്കിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. നഗരസഭാ അധികൃതർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, മർച്ചൻ്റ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. മാർക്കറ്റിലെത്തുന്ന വാഹനങ്ങൾ വൺ വേ സിസ്റ്റത്തിലായിരിക്കും മാർക്കറ്റിലെത്തുക. മത്സ്യവുമായി എത്തുന്ന എല്ലാ വാഹനങ്ങളും അണുവിമുക്തമാക്കും. മാർക്കറ്റിലെ തൊഴിലാളികളുടെ എണ്ണം നിയന്ത്രിക്കും. സ്ഥാപനങ്ങൾ എല്ലാ ദിവസവും അണുവിമുക്തമാക്കും. ശുചിത്വ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തും. നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പകർച്ചവ്യാധി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകും. മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ കോട്ടയം ആർഡിഒ ജോളി ജോർജ്, കോട്ടയം തഹസിൽദാർ രാജേന്ദ്ര ബാബു, മുനിസിപ്പൽ ചെയർമാൻ ബിജു കുമ്പികൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി മോഹൻദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു, സെക്രട്ടറി കവിത തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.